വന്ദേഭാരതിന്റെ കടന്നുവരവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്നാണ്. വന്ദേഭാരത് വന്നതോടുകൂടി യാത്രക്കാർക്കുണ്ടായത് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വന്ദേഭാരതിലൂടെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ സാധിച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനുകൾക്കാണ്. വരുമാനത്തിൽ മികച്ച വർധനവാണ് ഈ സ്റ്റേഷനുകൾക്ക് നേടിയെടുക്കാനായത്. ദക്ഷിണ റെയിൽവേയുടെ കീഴിലെ മികച്ച വരുമാനമുള്ള സ്റ്റേഷനുകളിൽ കാസർഗോഡ് 33-ാം സ്ഥാനത്തും കാഞ്ഞങ്ങാട് 58-ാം സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് കാസർഗോഡ് 15-ാം സ്ഥാനത്തും കാഞ്ഞങ്ങാട് 25-ാം സ്ഥാനത്തും. വന്ദേഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങിയത് കാസർഗോഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായകരമായി. ഒരു വർഷം പൂർത്തിയായ കോട്ടയം വഴിയുള്ള വന്ദേഭാരതിനും ആലപ്പുഴ വഴിയുള്ള വന്ദേഭാരതിനും യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 വന്ദേഭാരത് തുടങ്ങുന്നത് കാസർഗോഡ് നിന്നായതിനാൽ ബുക്കിംഗിലും കൂടുതൽ പരിഗണന ലഭിച്ചു. വടക്കൻ മലബാറിലെ കൂടുതൽ വരുമാനമുള്ള സ്റ്റേഷനുകളിൽ തലശ്ശേരിയെ മറികടക്കാൻ കാസർഗോഡിനെ സഹായിച്ചത് ഇതാണ്. കഴിഞ്ഞ വർഷം തലശ്ശേരിക്കും പിന്നിലായിരുന്നു കാസർഗോഡ്. ഇത്തവണ ആ സ്ഥാനം മെച്ചപ്പെടുത്തി 24.03 ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം കാസർഗോഡ് നിന്ന് യാത്ര ചെയ്തത്. 33.59 കോടി രൂപയായിരുന്നു വരുമാനം. ഈ വരുമാനം ഇത്തവണ 47 കോടിയായി ഉയർന്നു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ 18.23 കോടി രൂപയാണ് വരുമാനം. 16.75 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വരുമാനം. വരുമാനത്തിൽ കുതിക്കുമ്പോഴും ജനങ്ങളുടെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് ഇനിയും പരിഹാരമില്ല. പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതും വന്ദേഭാരത് ട്രെയിനുകൾക്കായി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നതും കോച്ചുകൾ വെട്ടിക്കുറച്ചതും രണ്ട് ട്രെയിനുകൾ തമ്മിലുള്ള ഇടവേളകളും യാത്രക്കാർക്ക് കിട്ടുന്നത് ഇരട്ടി പ്രഹരം തന്നെയാണ്. മണിക്കൂറുകളോളമാണ് യാത്രക്കാർക്ക് ഇടുങ്ങിയ മുറിയിൽ കടുത്ത ചൂടിൽ വിയർത്ത് കുളിച്ച് നിൽക്കേണ്ടി വരുന്നത്. തിക്കിത്തിരക്കിയുള്ള ഇടിച്ചു കയറലിൽ അപകടങ്ങളും പതിവാണ്. മണിക്കൂറുകളോളം കോച്ചുകളിൽ ശ്വാസം കിട്ടാതെ നിൽക്കുന്നത് യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നതിനും കാരണമാകാറുണ്ട്. വന്ദേഭാരതിന് കടന്നുപോകാൻ മറ്റു ട്രെയിനുകൾ അറിയിപ്പില്ലാതെ മണിക്കൂറുകളോളം പിടിച്ചിടാൻ തുടങ്ങിയതോടെ പാസഞ്ചർ ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ദുരിതം പതിന്മടങ്ങായാണ് കൂടിയത്. കോഴിക്കോട് നിന്ന് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് 2 വന്ദേഭാരത് അനുവദിച്ചെങ്കിലും യാത്രാ ദുരിതത്തിന് കുറവൊന്നും വന്നിട്ടില്ല. എല്ലാ ദിവസവും മംഗളൂരു നാഗർകോവിൽ പരശുരാം എക്സ്പ്രസിലുള്ള യാത്ര സ്ഥിരം യാത്രക്കാർക്ക് അഗ്നിപരീക്ഷ തന്നെയാണ്. കാലുകുത്താൻ ഇടമുണ്ടാകാറില്ല. പരശുരാമിലെ തിക്കിലും തിരക്കിലും പെട്ട് യാത്രക്കാർ കുഴിഞ്ഞു വീഴുന്നതും പതിവാണ്. വൈകിട്ട് 6:15 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് പോയാൽ പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് വണ്ടിയുള്ളത് രാത്രി 9:32 എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. വന്ദേഭാരത് വന്നതോടെ ഈ വണ്ടി പിടിച്ചിടുന്നത് പതിവായതോടെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കോഴിക്കോട്ടെത്തുക 1:02 വൈകിയാണ്. 6:10 കോഴിക്കോടെത്തുന്ന നേത്രാവതി എക്സ്പ്രസിന് ആകെ 2 ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളതും നിത്യേന യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ട്രെയിനുകളിലെ യാത്രാ പ്രശ്നം ചർച്ചയായപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളുമെല്ലാം വിഷയത്തിൽ ഇടപെടുകയും കോച്ചുകൾ കൂട്ടുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് മംഗളൂരുവിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചതോടെ തിരുവനന്തപുരം ഡിവിഷന്റെ പക്കലുള്ള വന്ദേഭാരത് സ്പെയർ ട്രെയിൻ ഉപയോഗിച്ച് എറണാകുളം ബംഗളൂരു കോയമ്പത്തൂർ തിരുവനന്തപുരം വന്ദേഭാരത് സർവീസുകളിൽ ഒന്നിനും സാധ്യതയുണ്ട്. കാസർഗോഡ് ട്രെയിൻ മംഗളൂരുവിലേക്ക് നീട്ടുന്നതോടെ ട്രെയിനിന്റെ തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണി അവിടേക്ക് മാറും. ഇതോടെ സ്പെയർ റേക്ക് ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയും. കേരളം ആദ്യം മുതൽ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി സൗകര്യമില്ലാതിരുന്നതിനാൽ പരിഗണിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.